ഇവിടെക്ക നല്ല താഴ്ചയുള്ള കായയാണ് ട്ടോ ഭയങ്കര താഴ്ചയുള്ള കായയാണ് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടാനാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടെ വന്ന 9.5 കിലോ ഉള്ള ഒരു വാള പിടിച്ചതാണ് ആ സ്ഥലമാണ് ഇത് हेलो फ्रेंड्स वेलकम बैक टू माय चैनल इन नाम निकुट सैडिलो ई पु चंद भारतपुले का ना भंगिया अटी स्थल अब इन या फिशिंग वेटो पत् ना चूंट नाम फिशिंग से अब या चल सब्सक्रैब सब्सक्रैब मे अब नमुक वीडियो नामिदा इोल पत् ना चूंटा मीन पड़ा पोद കണ്ടോ ഇതുപോലുള്ള വലിയ ഹുക്ക് ആണ് ഇതിനെ നമ്മൾ ഇന്ന് 10 എണ്ണാണ് ട്രൈ ചെയ്യാൻ പോണേ ഇതിൽ എത്ര എണ്ണത്തിൽ മീൻ പെടുന്ന അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്തു നോക്കാം എല്ലാത്തിലും നമ്മൾ വലിയ വലിയ ഹുക്ക് ആണ് ഇടുന്നേ പിന്നെ ചെറിയ ഒന്ന് രണ്ട് ചൂണ്ട കൂടി ഇടുന്നുണ്ട് എന്നാലും നമ്മൾ ഇതൊരു 10 എണ്ണ ഇടാൻ വെച്ചിട്ടാണ് अब नम्बर इतने रिंगिलान इत कटी नुलेटि നമ്മളിത് ഇട്ടിട്ട് ഇപ്പോ കുറച്ച് നേരമായി ഇവിടെ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ മീൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഇപ്പോ നമ്മൾ ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പോ ഇവിടേക്ക് ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി സൂര്യൻ അസ്തമിക്കാൻ സമയമായി ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വെയിറ്റിംഗ് ആണ് മീനൊന്നും നമ്മുടെ ചൂണ്ടയിൽ കൊത്തിയിട്ടില്ല ഇതുവരെയായിട്ടും നമ്മൾ ഇങ്ങനെ റിംഗിൽ ചൂണ്ട ഇട്ടിരിക്കുന്നത് ഇതുപോലെ വലിയ ഹുക്ക് ആണ് ട്ടോ ഇട്ടിരിക്കുന്നത് ഇതുപോലെ വലിയ ഹുക്ക് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ ചെറിയ ചൂണ്ട ഇട്ടിട്ടുണ്ട് 2-3 എണ്ണം ദാ ഇതുപോലെയാണ് ചെറിയ ചൂണ്ടയിൽ നമ്മൾ ഇങ്ങനെ ചെറിയ ഹുക്ക് ആണ് ട്ടോ ഇട്ടിരിക്കുന്നത്
അപ്പൊ നമ്മള് ചൂണ്ടയിട്ടിട്ട് ഇപ്പൊ കൊറേ നേരമായി മീനൊന്നും ഇതുവരെയും കൊത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോ രാത്രി ചൂണ്ടയിട്ടാലാണ് മീൻ കിട്ടുന്നതാണ് അവര് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് രാത്രി വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴാണ് കേട്ടോ വന്ന് ചൂണ്ടയിട്ടിട്ട്. അപ്പൊ ഇതുവരെയായിട്ടും മീനൊന്നും കൊത്തിയിട്ടില്ല, നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ചൂണ്ടയിൽ എന്തെങ്കിലും കൊത്തിയിട്ടുണ്ടോ നോക്കാം, ഒന്ന് വലിച്ചു നോക്കാം. ഏ, ഒന്നും കൊത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇതാ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴയും കൂടെ വരികയാണ് ഇവിടെ. നമുക്ക് എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. എന്തോ വലിക്കുന്ന പോലെ ചെറുതായിട്ടൊരു, ഇല്ല ചാൻസ് ഇല്ല അതിന്. അതാ പാറയിൽ കൊളുത്താന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേറെയുള്ള ആളുകൾ വന്നിട്ട് നല്ല മലഞ്ഞിലിനൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ മലഞ്ഞിലിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. പക്ഷെ ഇതാ ഒന്നും കൊളുത്തിയിട്ടില്ല. ഒരു മീനും ഒരു ചൂണ്ടയിലും കുടുങ്ങിയിട്ടില്ല, ഒരു രക്ഷയില്ല. എത്രയോ നേരം ഇവിടെ വന്നിരുന്ന വെറുതെ ആയെന്നാ തോന്നുന്നത്. അയ്യോ, അവിടെ ഒരു പാറയിൽ ഇത് കുടുങ്ങിയെന്നാണ് തോന്നുന്നേ, വലിച്ചിട്ട് കിട്ടുന്നില്ല. സംഭവം അവിടെ കൊളുത്തി നിൽക്കുക. കിട്ടിയിട്ടില്ല കേട്ടോ, ഒരു ചൂണ്ടയിലും കൊളുത്തിയിട്ടില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏതില്ലെങ്കിലും ഒന്നില്ലെങ്കിലും കൊളുത്തുന്ന്, പക്ഷേ ഒരു ചൂണ്ടയിലും മീനൊന്നും വന്ന് കൊത്തിയിട്ടില്ല. പിന്നെ ഉള്ളതൊക്കെ ഭയങ്കര ചെറിയ മീനാണ്, പക്ഷെ ഇത് വലിയ ഹുക്കായതുകൊണ്ട് ഇതിലെ ചെറിയ മീൻ വന്ന് പെടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. ഈ ചൂണ്ടയിലും ഒന്നും കിട്ടിയിട്ടില്ല, ഏതിലെങ്കിലും ഒന്നില്ലെങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കിയുള്ള ചൂണ്ടയും കൂടെ എടുത്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇതിലും ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ 3 എണ്ണം എടുത്തു നോക്കി, 3 ഒന്നുമില്ല. മൊത്തത്തിൽ നമ്മൾ 10 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നോക്കാം. എനിക്കിപ്പോൾ മീനൊന്നും കിട്ടിയില്ല, പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾക്കറിയുന്ന ഒരു ചേട്ടൻ ഇവിടെ വന്ന് 9.25 kg ഉള്ള ഒരു വാള പിടിച്ചതാണ്. ആ സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷയിൽ വന്നത്. പക്ഷെ രാത്രി വന്നാലേ ഇവിടെ മീൻ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്. കൊളുത്തി അവിടെ പാറയില് കൊളുത്തി. ഇതിപ്പോ അവിടെ പാറയിൽ കൊളുത്തി കിടക്കാണ്, എടുക്കാൻ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ സൈഡിലൊന്ന് പോയിട്ട് എടുത്തു നോക്കാം. ഇവിടുന്ന് കിട്ടുന്നില്ല, ഞാൻ കൊറേ വലിച്ചു നോക്കി.
അപ്പോ ഗൈസ് ഞങ്ങൾക്കിന്ന് മീനൊന്നും കിട്ടിയില്ല, ഞങ്ങള് പോവാൻ നിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മീനൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ നെക്സ്റ്റ് ടൈം കിട്ടുമോ നമുക്ക് നോക്കാം. അടിപൊളി സ്ഥലട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്കിന്ന് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇവിടുത്തെ ഭംഗിയൊന്നും ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് ഇതിപ്പോ ശരിക്കും ക്യാമറയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണത് ഇത്രേ ഉള്ളൂ. നമ്മൾ മീൻ പിടിക്കാൻ വന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാലും സാരമില്ല, നമുക്കിനി വേറൊരു ദിവസം കൂടെ വന്നിട്ട് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.